അനിത പുല്ലയിലിനെ കുരുക്കി മോൺസൺ മാവുങ്കലിന്റെ മൊഴി. സഹോദരിയുടെ വിവാഹത്തിന് അനിത 18 ലക്ഷം രൂപ വാങ്ങിയെന്ന് ക്രൈംബ്രാഞ്ചിന് മോൺസൺ മാവുങ്കൽ മൊഴി നൽകി. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതാണ് അനിത പുല്ലയിലിന് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്ന് മോൺസൺ പറയുന്നതിന്റെ ഫോൺ സംഭാഷണവും ജനം ടിവിക്ക് ലഭിച്ചു. കല്യാണം കംപ്ലീറ്റ് നടത്തി കൊടുക്കാൻ ഞാനല്ല, ഫുൾ പൈസ എടുത്തു. ഇതന്നെ ഇവർക്ക് എന്നോടുള്ള വൈരാഗ്യം എന്ന വിഷയം. ഞാനൊരു 18 ലക്ഷം രൂപ മുടക്കി സ്വർണവും ഡ്രസ്സും കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോൾ അവള് യൂറോ ആയിട്ട് എനിക്ക് തിരിച്ചു തരാം, അവൾക്ക് ഇവിടെ കിട്ടും, അപ്പൊ അത് തിരിച്ചു തരാന്നൊക്കെ ഇവിടെ വലിയ കഥ പറഞ്ഞു. ഒരു 8-9 മാസം മുമ്പ് എനിക്കൊരു ഇച്ചിരി ടൈറ്റ് വന്നു. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം രൂപ അനിത എനിക്ക് തരണം, 10 ലക്ഷം രൂപ എന്നില്ലെങ്കിൽ അത് എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഒരു 10 രൂപ എനിക്ക് തരാൻ പറ്റും. അതാണ് ഇവർക്ക് എന്നോടുള്ള വൈരാഗ്യം. അനിത പുല്ലയിലിനെ കൊടുക്കുന്ന പ്രധാന തെളിവായി മാറുന്നതാണ് മോൺസൺ മാവുങ്കലിന്റെ ശബ്ദരേഖയും ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയും. മോൺസനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു അനിത പുല്ലയിൽ ആവർത്തിച്ചിരുന്നത്. സഹോദരിയുടെ വിവാഹത്തിന് അനിതയ്ക്ക് നൽകിയ 18 ലക്ഷത്തിൽ 10 ലക്ഷമാണ് തിരികെ ചോദിച്ചത്. പണം ചോദിച്ചതോടെയാണ് അനിതയ്ക്ക് തന്നോട് വിരോധമായതെന്നും കേസ് കൊടുത്തും പണം തിരികെ വാങ്ങുമെന്നുമാണ് മോൺസൺ ഷമീർ എന്നയാളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. മോൺസൺ മാവുങ്കൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇറ്റലിയിലുള്ള അനിത പുല്ലയിലിനെ വീഡിയോ കോളിലൂടെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മോൺസന്റെ മൊഴിയും ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നത്. മോൺസനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയാനായിരുന്നു അനിതയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. മോൺസന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരിക്കൽ കൂടി അനിതയുടെ മൊഴിയെടുത്തേക്കും. മോൺസൺ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ പങ്കാളിത്തം വ്യക്തമായാൽ നേരിട്ട് ഹാജരാകാനും നോട്ടീസ് നൽകും. പ്രവാസി വ്യവസായികളെയും പോലീസ് ഉന്നതരെയും മോൺസന് പരിചയപ്പെടുത്തിയത് അനിതയായിരുന്നു. തട്ടിപ്പ് കേസിൽ അനിത പുല്ലയിലിനുമേലും കുരുക്ക് കൂടുതൽ മുറുക്കുന്നതാണ് മോൺസന്റെ മൊഴി. ജനം കൊച്ചി.